നമ്മളിരിക്കുന്നത് ഭാരതപ്പുഴയില്. ഇവിടുന്ന് ഇപ്പോൾ എനിക്ക് ചുറ്റും നോക്കിയാൽ കാണുന്നത് ഈ കാടുകൾ മാത്രം, ഇത്തിരി സ്ഥലത്ത് മണലും വെള്ളം വളരെ അപൂർവം. ഈ സ്ഥലം തന്നെ ഇതിന് കൂട്ടക്കടവ് എന്നാണ്. ഈ അമരം പാരമേശ്വരി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കൂട്ടക്കടവ് എന്നുള്ള വാക്കിന് ഉദാഹരണമായിട്ട് ഈ സ്ഥലമാണ് പറയുന്നത്. ഇതൊരു വലിയ റെഫറൻസ് പുസ്തകം. പുഴയിൽ രണ്ട് വെള്ളപ്പൊക്കമെങ്കിലും ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. നല്ല വെള്ളമാകുമ്പോൾ മീൻ പിടിക്കുന്ന ആളുകൾ ഇതിൻ്റെ തീരത്ത് നിന്നിട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് പറയും, ഒരല കണ്ടു കഴിഞ്ഞാൽ പറയാം അത് വാളയാണ് വരുന്നത്. അതിൻ്റെ ഭാഷ അവർക്കറിയാം. അടിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഈ പിന്നെ സാൻഡ് ബെൽറ്റൊക്കെ പോയത് കൊണ്ടാണല്ലോ ഈ കണ്ട കാടുകളൊക്കെ ഇങ്ങനെ വളർന്നത്. അപ്പോൾ അതിൻ്റെ ഈ തീരപ്രദേശത്തിലുള്ള കിണറ്റിലൊക്കെയും വെള്ളത്തിന് വല്ലാതെ ക്ഷാമം. ഇപ്പോൾ ആകാശവും ഭൂമിയൊക്കെ വിൽക്കാൻ ഞാനാര് എന്ന് സിയാറ്റിൽ ചീഫ് ചോദിച്ച ഒരവസ്ഥയിൽ. അപ്പം ഇവിടെയും ഈ മണലൊക്കെ എടുത്ത് പണ്ടും ആളുകൾ ഇവിടുത്തെ ഈ വീടുപണിക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ മണൽ വ്യാപകമായിട്ടൊരു വൻകിട വ്യാപാരമായിട്ട് മാറി തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും പോകാൻ തുടങ്ങിയത് മുതൽക്കാണ് ഈ വിപത്ത് വന്നത്. വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈ ജലസംഭരണത്തിൻ്റെ മാർഗങ്ങളായിരുന്നു നമ്മുടെ വലിയ കുളങ്ങളൊക്കെ. ഒരുപാട് പറഞ്ഞു, ഒരുപാട് എഴുതി, വളരെ പ്രസംഗിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ അത് നമ്മുടെ അടുത്ത തലമുറ ഇപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കുമ്പോഴാ ഇങ്ങനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. കുടിവെള്ളമായിരിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം ഇനിയുള്ള കാലത്ത്. ഈ റോഡ് പണ്ട് ചെമ്മൺപാതയായിരുന്നു. ഇതുവഴി കയറിയാൽ താന്നിക്കുന്നിലെത്താം. ഇവിടെ നിന്നാൽ പണ്ട് നിള വളഞ്ഞൊഴുകുന്നത് കാണാമായിരുന്നു. കരുണൂർ പാലത്തിനടിയിൽ ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. താഴെയാണ് തറവാട്, അവിടെ ഓപ്പ് മാത്രമേ ഉള്ളൂ. അമ്മ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന ഓപ്പ്. ഒരു വെള്ളപ്പൊക്കക്കാലത്ത് വീട്ടുപടിക്കൽ വരെ വെള്ളം വന്നു. നാലഞ്ച് ദിവസം ഞങ്ങൾ പടിക്കൽ നിന്നാണ് കുളിച്ചത്. ഇപ്പോൾ പുഴയിൽ ഒരു തുടം വെള്ളമേ ഉള്ളൂ. ചിരിച്ചും പുളച്ചും അലറി വിളിച്ചും ഒഴുകുന്ന ഭാരതപ്പുഴ കാണാനാണ് മുമ്പ് വന്നിരുന്നത്. കൊടും വേനലിൽ റോഡിന് മുകളിലൂടെ പൈപ്പ് വലിച്ച് പുഴയിൽ നിന്ന് ഞങ്ങൾ കൂടല്ലൂർക്കാർ വെള്ളമെടുക്കും കൃഷി നനയ്ക്കാൻ. ഇന്നിപ്പോൾ പുഴ തന്നെ നമ്മൾ വിറ്റു. വെള്ളം കാക്കാൻ വിദേശികളും വന്നു. ഭാരതപ്പുഴയോട് തൊട്ട് ഒരു കഷ്ണം സ്ഥലം വാങ്ങി ചെറിയൊരു കോട്ടേജ് ഉണ്ടാക്കിയത് 19 വർഷം മുമ്പാണ്. പുഴ കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ ഇത്തിരി സ്ഥലത്തിനും പുഴയ്ക്കുമിടയിൽ റോഡ് മാത്രമേ ഉള്ളൂ. പുറന്തിണ്ണയിൽ ഇരുന്നാലും
തോട്ടത്തിൽ നിന്നാലും പുഴ കാണാം. ഇപ്പോൾ ഈ തിണ്ണയിലിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് പുല്ലുവളർന്ന പാഴ്ഭൂമിയാണ്. പുഴയുടെ രൂപം ഭീകരവും ദാരുണവുമാണിപ്പോൾ. ആകെ പൊന്തക്കാടുകൾ മൂടിയ നദീതടത്തിൽ ഒരു തുള്ളി വെള്ളം കാണില്ല. എൻ്റെ നിളയുടെ കണ്ണുകൾ ആരാണ് ചൂഴ്ന്നെടുത്തത്? മണലെടുത്ത രണ്ട് കുഴികളിൽ കണ്ണുനീർത്തുള്ളി പോലെ പതച്ചു നിൽക്കുന്ന ഇത്തിരി ജലം മാത്രം. നിളയുടെ ചരമത്തിന് തർപ്പണം ചെയ്യാൻ ഈ രണ്ടിറ്റു കണ്ണുനീർ ബാക്കി വെച്ചത് ആരാണ്? ഇരപിടിയൻ ചീങ്കണ്ണികൾ പോലെ പാഞ്ഞു വരുന്ന ലോറികളുടെ പെരുവയറിൽ എൻ്റെ നദിയുടെ ഓരോ അവയവങ്ങളും അടക്കം ചെയ്തിരിക്കുന്നു. എൻ്റെ നദിയെ അവർ വെട്ടിനുറുക്കിക്കഴിഞ്ഞു. അതിൻ്റെ രക്തവും മാംസവും അവർ കടത്തുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ലോറികളുടെ നീണ്ട നിര എൻ്റെ പടിക്കൽ ഇപ്പോൾ കാത്തുകിടക്കുന്നു. പണ്ട് ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനകൾ തുമ്പിക്കൈ നീട്ടി വെള്ളം കുടിച്ച കടവാണിത്. ചാത്തപ്പൻ എൻ്റെ ഈ കോട്ടേജ് കുറേ കാലം നോക്കിയത് ഇയാളാണ്. എൻ്റെ ബാല്യസ്മരണകളുള്ള തീവണ്ടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കും.
പണ്ടിരുന്നു പൂത്താങ്കോലേറെ കളിച്ചതല്ലേ, കുളിരോലുമോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ. കുമരനെല്ലൂരിൽ പഠിച്ച 6 വർഷങ്ങളിൽ ഞാൻ കുളങ്ങൾ മാറി മാറി കുളിച്ചു. ഇടവപ്പാതിക്ക് മഴ തകർത്ത് വയൽ നിറയുമ്പോൾ ചെറിയ ചാലുകളായി മീനുകൾ എത്തിച്ചേരുന്നത് കുമ്മാണിക്കുളത്തിലേക്കാണ്. പുഴയിലെത്തും മുമ്പുള്ള ഒരിടത്താവളമാണ് കുളങ്ങൾ. കൂടല്ലൂരിൽ ഞങ്ങളുടെ വീട്ടുവളപ്പിൽ കുളം ഉണ്ടായിരുന്നില്ല. കരുണൂർ പാലത്തിന്റെ ചുവട്ടിൽ വെച്ച് കുന്തിപ്പുഴ ഭാരതപ്പുഴയിൽ ചേർന്ന ശേഷം പടിഞ്ഞാട്ട് ഒഴുകുന്നതാണ് ഞങ്ങളുടെ വടക്കേ പുഴ. അവിടെ എന്നും വെള്ളം ഉണ്ടാവും. മഴക്കാലത്ത് നിള കലങ്ങി ഒഴുകും. അപ്പോഴാണ് ഞങ്ങൾ കുളങ്ങളെ ആശ്രയിക്കാറ്. പുഴ കലങ്ങിയാലും കുളം കലങ്ങില്ല. കുമരനെല്ലൂരിൽ വാടക വീടുകളിലും മാറി മാറി താമസിച്ചു. കൂടെ വകയിൽ ആരെങ്കിലും ഉണ്ടാവും. അച്ഛൻ കുളമ്പിലാണ്. വർഷത്തിലൊരിക്കലേ നാട്ടിൽ വരൂ. അറ്റിലെ ചച്ചൂത ചാടൊല്ലേ ചാടൊല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. കാളാകൂടോൽ കട കാകോള മാളീന കാളിയൻ പാർപ്പുണ്ടി കാളിന്നിയിൽ. എരണിക്കലമ്പലത്തിനടുത്തായിരുന്നു ആദ്യം താമസിച്ച വാടക വീട്. സ്കൂളിനടുത്ത് തന്നെ തൊട്ടടുത്താണ് എരണിക്കൽ അമ്പലക്കുളം. സ്കൂളിൽ മുഖപരിചയമുള്ള പല കുട്ടികളും അവിടെ കുളിക്കാനെത്തും. കൂടല്ലൂരിൽ നിന്ന് വന്ന ഗോപിയേട്ടൻ സഹായത്തിനുണ്ട്. ഗോപിയേട്ടൻ എല്ലാം തിരുമ്പി തരും. മലായിന്ന് ഒരു പണക്കാർ എത്തിയിരിക്കണു. മീനം വരെ കാക്കാൻ വയ്യാന്നാ പറയണേ. എർണിക്കൽ കുളത്തിന് ചുറ്റും കല്ലോള് കൊടുത്ത് കുളക്കട ഉണ്ടാക്കാൻ പോവാത്രേ. മഴക്കാലം കഴിഞ്ഞുടൻ എർണിക്കൽ കുളത്തിലെ വെള്ളം വറ്റിക്കാൻ തുടങ്ങി. നിറയെ പമ്പുകളുടെ ശബ്ദം. എന്തൊരത്ഭുതം! ഓരോ പൊളിയിലും ഓരോ വർണ്ണങ്ങളുള്ള കുട. ഓ അച്ഛാ, ഹെഡ്മാസ്റ്റർ നാരായണയ്യരുടെ മകൻ സുബ്രഹ്മണ്യൻ എന്റെ ക്ലാസ്സിലാണ്. ക്ലാസ് കഴിഞ്ഞാൽ വാടക വീട്. ഞാൻ പഠിക്കുമ്പോ ഗോപിയേട്ടനിരുന്ന് ഉറക്കം തൂങ്ങും. വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ കൂടല്ലൂർക്ക് തിരിച്ചു.
തിങ്കളാഴ്ചയാണ് മടക്കം. വീട്ടിലെത്തിയ കുളി കിണറ്റിൻകരയിലാണ്. കുമരനല്ലൂരിൽ നിറച്ചും കൊള. നമ്മുടെ വീട്ടിൽ ഒരു കൊള ഉണ്ടാക്കിക്കൂടെ? ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട അടിക്കടി ജലദോഷം. മുടി ഒരുപാട് വളർന്നു. കുഞ്ഞനാണ് മുടി വെട്ടുക. കുഞ്ഞൻ തലേ കൈക്രിയ നടത്തുമ്പോ വായ തുറന്നു പിടിച്ചിരിക്കും. കിണറ്റുകാരെന്ന് കുളിച്ചു എന്ന് വരുത്തി, അത്രേ ഉള്ളൂ. എനിക്ക് കുളത്തിൽ മുങ്ങിയാലേ ശരിയാവുള്ളൂ. തലയിൽ അപ്പടി മുടിയാ. നീ വാ, പോവാ. മറുകരയിൽ ഒരു വീടിന്റെ പടിക്കലെ കുളത്തിൽ കുളിക്കാൻ പോയപ്പോ പ്രശ്നം. എനിക്ക് വയ്യ കാനറിൽ പിടിച്ച കുളത്തിൽ പോയി കുളിക്കാൻ. ഞാനീ കിണറ്റിങ്ങറ നിങ്ങനും പോയി കുളിച്ചോളാം. ഹെഡ് മാസ്റ്റർ നാരായണ അയ്യരുടെ വീട്ടിലൊരു കുളം ഉണ്ടല്ലോ. നിനക്ക് അയാളുടെ മോൾ സുബ്രഹ്മണ്യോട് ചോദിച്ചൂടെ? നോക്കി നടക്കുക. സ്കൂൾ വിട്ടാൽ ഹെഡ് മാസ്റ്റർ നാരായണ അയ്യരും സുബ്രഹ്മണ്യനും കുളക്കരയിലൂടെയാണ് വീട്ടിൽ പോവുക. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, ഞാനും ജേഷനും പുതുവീട്ടിലെ കുളത്തിൽ വന്ന് കുളിക്കട്ടെ? നിങ്ങൾ താണ ജാതിക്കാരല്ലോ, വരാം. കൂടല്ലൂരിലേക്ക് പോവാത്തൊരു ശനിയാഴ്ച ആ കുളത്തിൽ എണ്ണ തേച്ച് കുളിക്കാൻ പുറപ്പെട്ടു. സുബ്രഹ്മണ്യനെ പുറത്തെങ്ങും കണ്ടില്ല. ഗോപിയേട്ടൻ എണ്ണ തേച്ചു തുടങ്ങി. ഹേയ്, അതേ, എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല, വെള്ളം കേടുവരും, വെറും കുളി ആവാം. അപ്പൊ നിങ്ങൾ കുളിക്കാറില്ലേ? കുളിമുറിയിൽ നിന്ന് മെഴുക്കളക്കും, പിന്നെ ഇവിടെ വന്ന് മുങ്ങി കുളിക്കും. എണ്ണി സോപ്പൊക്കെ ആയി, വെള്ളം കേടുവരുന്നത് അച്ഛന് ഇഷ്ടല്ല. വാ, പോവാ. കുളമുള്ള വാടക വീടാണ് അന്വേഷിച്ചു നടന്നത്, കിട്ടിയില്ല. വെക്കേഷൻ കാലത്ത് പഠിക്കാനായി മറ്റൊരു വാടക മുറിയിലേക്ക് മാറി. പരിസരത്തൊന്നും കുളമുണ്ടായിരുന്നില്ല. ഇവിടെ കുളിക്കാൻ കുളമല്ലല്ലോ. അമേറ്റിക്കര അമ്പലക്കുളത്തിൽ കുളിക്കാലോ, അടുത്തല്ലേ. അമേറ്റിക്കര കുളത്തിൽ കുളിക്കാൻ കുറച്ചുപേരെ ഉണ്ടാവൂ. ആ വീട് വിട്ടുകൊടുത്ത ശേഷം പോസ്റ്റ്മേൻ നമ്പ്യാരുടെ വീട്ടിലേക്ക് മാറി. ഇപ്പോ കൊച്ചുണ്ണിയേട്ടനെയാണ് വീട്ടിൽ നിന്ന് കൂട്ടിനയച്ചത്. നമ്പിയാരും കുടുംബവും ഞങ്ങളെ സ്വന്തക്കാരെ പോലെ കരുതി. ആ, മൂന്ന് നേരവും വെച്ച് വിളമ്പി തരണതല്ലേ, അവർക്കും വല്ലതൊക്കെ കൊടുക്കണ്ടേ? കൂടല്ലൂരിൽ നിന്ന് വരുമ്പോ പെട്ടിയും എടുത്ത് കൊച്ചുണ്ണിയേട്ടൻ മുമ്പിൽ നടക്കും. നേന്ത്രക്കുലയും കോസടിയും ചുമന്ന് അയ്യപ്പം പിറകെയും. വേനലായതുകൊണ്ട് വെള്ളം കുറഞ്ഞ ഭാഗത്തുകൂടി ഞങ്ങൾ പുഴ മുറിച്ചു കടക്കും.
സൂക്ഷിച്ച് കയറണം കേട്ടോ. പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന് മുകളിലുള്ള നമ്പ്യാരുടെ വാടകമുറിയിലെത്തിയ അമ്മ ഏൽപ്പിച്ച പൊടിയേരിയും നേന്ത്രക്കുലയും അവരെ ഏൽപ്പിക്കും. ഇതങ്ങടെ അകത്തേക്ക് കൊടുത്തോളൂ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. നമ്പ്യാരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഞങ്ങൾ കഞ്ഞി കുടിക്കും. അത് കഴിഞ്ഞ് നമ്പ്യാരുടെ മകനും മരുമകനും ഒപ്പം അമ്പലക്കുളത്തിലേക്ക് ഒരു ഓട്ടോ ഉണ്ട്. പിന്നെ തിമിർത്ത കുളിയ. തേർഡ് ഫോമിലായപ്പോ അപ്പേട്ടനും കാർത്യാനിയോപ്പും പഠിക്കാൻ വന്നു. മാസത്തിലൊരിക്കൽ ഞങ്ങള് പുന്നയോർക്കുളത്തേക്ക് പോയി. ഉപ്പിങ്ങൽ കടവ് കടന്ന് ആറ്റുപുറത്തു കൂടിയാണ് യാത്ര. കടവിൽ അധികം ആളുണ്ടാവില്ല. സന്ധ്യക്ക് കൊച്ചുണ്ണിയേട്ടനും കാർത്യാനിയോപ്പും ഞാനും ചേർന്ന് അക്ഷരശ്ലോകം ചൊല്ലും. അതൊരു കമ്പായി. അനങ്ങിയില്ല പാദത്തിലും ഉപേന്ദ്രൻ ചെന്നുമൽപ്പവും രക്തത്തോടൊത്തു നദികൾ അടിയിൽ ചെന്നുമങ്ങിനെ തേജസ്സും ജലവും പിന്നെ ഗർഗുദം പിന്നീടപാനനും. നയൻത്ത് ഫോറും കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിയേട്ടൻ പഠിപ്പ് കഴിഞ്ഞു പോയി. അടുത്ത വർഷം അപ്പുവേട്ടനും കാർത്യാനിയോപ്പവും പോയി.
വാസു. ശ്രദ്ധിക്കാൻ ആരും ഇല്ലാണ്ടായി. ഇനി ഒറ്റയ്ക്ക് താമസിക്കണ്ട, ദിവസവും നടന്നു പോയാ മതി. പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് താമസിച്ചാ മതിയെന്ന് വല്യേട്ടൻ എഴുതിയിരിക്കണു. ആ മഴക്കാലത്ത് നിളം നിറഞ്ഞു തുടങ്ങി. കുമരനെല്ലൂരിലെ എല്ലാ കുളങ്ങളിലും വെള്ളം പൊട്ടി. ഇപ്പോ SSLC-ക്കാരനാണ്, ഗവൺമെന്റ് പരീക്ഷയാണ്, ഗമ കൂടും. അതു കഴിഞ്ഞ കോളേജിൽ ചേരാനുള്ള മോഹത്തോടെയാണ് പഠിപ്പ്. വെറണിക്കൽ കുളത്തിനടുത്തുള്ള പുതിയ വാടക വീട്ടിലേക്ക് ബന്ധത്തിൽപ്പെട്ട കുട്ടേട്ടനോടൊപ്പമാണ് വന്നത്. കുമ്പിടിക്കാരായ വി രാവുണ്ണിയും KP രാവുണ്ണിയും കൂട്ടിനുണ്ട്. പതിവ് പോലെ അയ്യപ്പനും കൂടെ വന്നു. കുട്ടേട്ടാ, SSLC കഴിയുന്നത് വരെ ഇനി എരണിക്കക്കുളത്തിലാക്കാൻ കൂടി. SSLC കഴിഞ്ഞാലെങ്കിലും തറവാട്ടിലൊരു കുളം ഉണ്ടാവോ എന്റെ വാസുവിനെ? കുട്ടേട്ടൻ വെപ്പുകാരനാണെങ്കിലും എന്റെ രക്ഷകർത്താവാണ്. മംഗലാപുരത്ത് ഒരാൾ പഠിക്കുമ്പോ താഴെയുള്ള എന്നെ കോളേജിൽ അയക്കാൻ സാധിക്കുമോ എന്ന സംശയത്തിലാണത്രേ അച്ഛൻ. കുട്ടേട്ടൻ കൊണ്ടുവന്ന വാർത്തയാണ്. SSLC പരീക്ഷ എടുക്കുന്നു. രാമനാഥ അയ്യർ മാസ്റ്ററുടെ ഇംഗ്ലീഷ് ക്ലാസ് മറക്കാനാവില്ല. Charles Taney was sentenced to be guillotined. He was condemned to solitary confinement. 9 gone forever, 10 gone forever, 11 gone forever, 12 coming on to pass away, 12 coming on to pass away. 9 gone forever,
SSLC പരീക്ഷ എടുക്കുന്നു. 11 gone forever. രാവിലെ കുളക്കടവിൽ വെച്ചും പഠിത്തം തന്നെ. Coming on to pass away. കോളേജിൽ ചേരാനുള്ള മോഹം വർദ്ധിക്കുകയാണ്. കോളേജിൽ ചേരാൻ അച്ഛൻ സമ്മതമൂലോ എന്നായി ചിന്ത. വാസു, ഞാൻ മറന്നു പറയാൻ, അച്ഛൻ കൊളംബിന്ന് നാട്ടിലെത്തിയിരിക്കുന്നു. സ്കൂൾ വാർഷികത്തിന് അച്ഛൻ വരൂന്നാ പറയണ്. സ്കൂൾ വാർഷികത്തിന് നോക്കുമ്പോ മുമ്പ് രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ അച്ഛൻ കുട്ടേട്ടൻ പതിവില്ലാതെ ഷർട്ടിട്ടിരിക്കുന്നു. മേൽവേഷ്ടിയും ജനറൽ പ്രൊഫിഷ്യൻസി 1st സമ്മാനം വാസുദേവൻ MT. നമ്മുടെ വാസുവാണ്. പ്രബന്ധം 1st സമ്മാനം വാസുദേവൻ MT. അക്ഷരശ്ലോകം 1st സമ്മാനം വാസുദേവൻ MT. ലോങ് ജമ്പ് 1st സമ്മാനം. ഞാൻ നാടകം കാണാൻ നിൽക്കണില്ല, ഗുരുവായൂരിലുള്ള ഭക്ഷണ സമയമായി. 1st സമ്മാനം EM അച്യുതനുണ്ണി. വാട്ടർ ബേബീസ്. 100 മീറ്റർ ഓട്ടം. സാഹിത്യദർപ്പണം. 1st സമ്മാനം ഉണ്ണികൃഷ്ണൻ PV. ലോങ് ജമ്പ് 1st സമ്മാനം KP രാജശേഖരൻ. ഇതെന്താ കപ്പ് പുസ്തകങ്ങൾ? അവർക്കൊരു കപ്പ് നിനക്കും തരായിരുന്നില്ലേ? കപ്പ് സ്പോർട്സിനുള്ളതാ. ഓട്ടവും ചാട്ടവും ദേഹാധ്വാനത്തിലുള്ള ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇതൊക്കെ മതി. അച്ഛനൊന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. സമ്മാനം വാങ്ങണണ്ടപ്പ സന്തോഷായിട്ടാ പോയത്. വാസുദേവൻ MT. വിലാസം പറ. വാസു. മാടത്ത് തെക്കേപാട്ട്. മാടത്ത് തെക്കേപാട്ട്. കിഴക്കുമുറി. കിഴക്കുമുറി. കൂടല്ലൂർ. ആ, റിസൾട്ടിന് മുമ്പ് എഴുതാം. ശരി. ഒറ്റ നമ്പർ ഭാഗ്യലക്ഷണ. നീ ആ കണ്ണാടിന്റെ അടുത്തേ. എത്തിയോ? ആ, ഞാൻ എടുത്തോളാം. പെട്ടിയും കിടക്കി. വാസു ഇറങ്ങിക്കോ. എന്നാ പിടിച്ചോ. വാ പോവാ. മറക്കൊന്നു വെച്ചിട്ടല്ല. ഒരു വിദ്യാർത്ഥിയുടെ കയ്യൊപ്പ് ചുമരിലും ഉത്തരത്തിലൊക്കെ കിടക്കട്ടെ. ആനക്കര കുമ്പടി വഴി പോവാം. കുളം വഴി നിരത്തിലേക്ക് കയറാം. അത് വളവല്ലേ? ഏയ്, രണ്ടും കണക്കാ. എന്തായാലും എനിക്ക് കുളമൊന്നു കാണണം. കുളത്തിനോടും യാത്ര പറയണമെന്ന് തോന്നി. വെറുതെ
വേനലായിട്ടും വെള്ളം ഒരു പഠിക്കെ കുറഞ്ഞിട്ടുള്ളൂ. ചണ്ടി പോയപ്പോ എന്തൊരു വിസ്താര. നമ്മുടെ പടിപ്പരത്തോട്ടത്തിലും ഒരു കുളം കുഴിക്കാലോ, തലണ്ട് എന്ന് ഈ വടക്കേലും ഇല്ലത്തും പോവാണ്ട കഴിക്കാലോ. അച്ഛനോട് പറയാ, അച്ഛൻ പോണതിന് മുമ്പേ തിടങ്ങട്ടെ പണി. വളരെ വലുതാവണ്ട, 20:10. 20:10. കോലി വീതി ധാരാള, വീട്ടാവശ്യത്തിനുള്ള കൊളാണല്ലോ. നല്ല വെട്ടല് വേണം, മഞ്ഞില്ലാത്ത വെട്ടല്. 200-300 കൊല്ലം കഴിഞ്ഞാലും കേടുവരില്ല. മാങ്കോത്ത് മേപ്പുറത്തെ കല്ലേ ഒന്നാന്തര. കൊല്ലം കർക്കിടകത്തിൽ പുഴ കലിതുള്ളി, ചുവന്ന മഴവെള്ളം നിളയെ വിഴുങ്ങി. കൂടല്ലൂരിൽ വീട്ടുപടിക്കൽ വരെ വെള്ളം പൊന്തി. നിറഞ്ഞൊഴുകിയ എൻ്റെ നിളയിൽ വസിച്ച ജീവജാലങ്ങൾ ഇന്നെവിടെ? ഇതൊരു മരുപ്പറമ്പായി മാറിയിരിക്കുന്നു. നിളയുടെ ജലസയ്യയിൽ നീന്തി തുടിച്ച എൻ്റെ ബാല്യത്തിന് അപരിചിതമാണ് ഈ കാഴ്ച. മണൽക്കടത്തിൻ്റെ കോൺവോയ് സിസ്റ്റമാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇവിടെ മണൽച്ചാക്കുകൾക്ക് ജീവൻ വച്ചിരിക്കുന്നു. എത്രയോ ജലതർപ്പണങ്ങൾ നടന്ന നിളാദളത്തിന് ആത്മാവുണ്ടായിരുന്നെങ്കിൽ അത് സ്വയം വിലാപഗീതങ്ങൾ എഴുതിയേനെ. എൻ്റെ ബാല്യം നീന്തിത്തുടിച്ച കുമരനെല്ലൂരിലെ കുളങ്ങളും മരിച്ചുപോയിരിക്കുന്നു. മലായിലെ പണക്കാരൻ പടവുകൾ കിട്ടിയ ഈ കുളത്തിന് പായൽ മാറ്റി പടവുകൾ പണിയാൻ ഇനി ഏത് വിദേശിയാകും വരിക?
അക്കിത്തം, എനിക്ക് ഗുരുതുല്യൻ. അക്കിത്തത്ത് മനയിലെ കുളം ഇടിഞ്ഞുപോയെങ്കിലും ഓർക്കാൻ ഞങ്ങൾ കയറിയുണ്ട്. എൻ്റെ ഈ പ്രിയപ്പെട്ട കുളം മാത്രം അധികം ഉടവ് തട്ടാതെ ഇത്തിരി പച്ചവെള്ളവുമായി എന്നെ കാത്തിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിന്നോട് യാത്ര പറയാൻ തോന്നുന്നു. നന്ദിയുണ്ട് നിന്നോട്, ഇത്രയും കാലം ഈ കുളിർജലവും പേറി എനിക്കായി കാത്തുനിന്നതിന്, എൻ്റെ ബാല്യത്തിന് കുളിർമ നൽകിയ ജലശയ്യയ്ക്ക് വീണ്ടും നന്ദി. Gone forever. 10. Gone forever. 11. Gone forever. 12. Coming on to pass away. 12. Coming on to pass away. 9. Gone forever. 10. Gone forever. 11. Gone forever. 12. Coming on to pass away. Vayya. Oro lori mirachu vayunnathu എൻ്റെ നദിയുടെ ഹൃദയത്തിന് മുകളിലൂടെയാണ്. അത് എൻ്റെ തന്നെ ഹൃദയമാണ്. ഒരു നദിയെ എങ്ങനെ കൊല്ലാം എന്നതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് അവിടെ നടക്കുന്നത്. ഓരോരുത്തരും തങ്ങളാലാവുന്ന വിധം ആ കൊലപാതകത്തിൽ പങ്കാളികളാകുന്നു. എൻ്റെ നദിയുടെ രക്തധമനികളെ അവർ വെട്ടിമുറിക്കുന്നു. നിളയുടെ കൈയും കാലും ശിരസും വെവ്വേറെയാക്കി അവർ ഓഹരി വയ്ക്കുന്നു. ആരെയും ഭയപ്പെടാതെ നിന്നിൽ നീന്തിത്തുടിച്ച പൈക്കിടാങ്ങളുടെ സ്വാസ്ഥ്യം അവർക്കെടുത്തുന്നു. നിളയുടെ മാറിലെ രക്തവും മാംസവും മജ്ജയും കരണ്ടെടുക്കാൻ കൊമ്പല്ലുകളുള്ള വേട്ടനായ്ക്കളെപ്പോലെ പണിയായുധങ്ങളുമായി അവർ ചാടി വീഴുകയാണ്. നിന്റെ ആകാശത്തിൽ സ്വച്ഛന്ദം വിഹരിച്ചിരുന്ന കിളികൾ പറന്നുപോയിരിക്കുന്നു. നിന്നെ കൊന്ന സന്തോഷത്തിൽ നിളയുടെ രക്തം പുരണ്ട പണിയായുധങ്ങളുമായി വിജയശ്രീരാളിതരായി അവർ തിരിച്ചു വരുന്നു. നിളയുടെ എല്ലാ രക്തക്കരകളെയും കഴുകിക്കളഞ്ഞ് അവർ പോകുന്നു. ഇതാ നിന്റെ രക്തം പുരണ്ട പണിയായുധം, അതും നിന്റെ കുളിർജലത്തിൽ മുക്കി അവർ പരിശുദ്ധമാക്കുന്നു. നിന്റെ എല്ലുകളും കശേരുക്കളും പൊന്തി നിൽക്കുന്ന
ഈ അസ്ഥികൂടം എൻ്റെ സ്വപ്നങ്ങളുടെയും ശ്മശാനമാണ്. മങ്കേരിക്കുന്നതിന് മുകളിൽ നിന്നാൽ കാണുന്നതും നിന്നെ കൊല ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആ ശവവണ്ടികൾ തന്നെ. പൊന്തക്കാടുകൾ കൊണ്ട് തീർത്ത ഒരു ഭൂപടം മാത്രമായി പുഴ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ ബാല്യസ്മരണകളുള്ള തീവണ്ടി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. നിളയിൽ വീഴുന്ന ഓരോ വെട്ടും എൻ്റെ ശരീരത്തിലാണ് പതിക്കുന്നത്. മല്ലൂർക്കയം ഇനി ചൊല്ലു മാത്രം മല്ലൂരത്തേവർ തെരുദൈവം ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ദ്രംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. വലിയൊരു പന്തക്കാടായി മാറിയ ഈ പുഴയെപ്പറ്റി ഇനി ഞാൻ എന്തെഴുതും? ഒരു നദിയുടെ ശവകുടീരത്തിനരികെ എന്നോ? പൊരിവെയിലിൽ നടന്നു തളർന്ന പാന്തന് തന്നിൽ അവശേഷിച്ച ഇത്തിരി ജീവജലം കൊണ്ട് നിങ്ങളെ ഇപ്പോഴും ആശ്വാസം നൽകുന്നുണ്ട്. ഏത് നിമിഷവും ഒരു മഴ പെയ്യാം. നിളയുടെ ബാഷ്പകണങ്ങൾ പോലെ ഇറ്റുവീണ് ഊറിക്കൂടിയ ഈ ജലത്തിന് സ്വസ്തി. അശാന്തമായി കാത്തുകിടക്കുന്ന ഈ ലോറികൾക്കിടയിലൂടെ ഞാൻ എൻ്റെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. മഴ പെയ്ത് നിറഞ്ഞ് മതിച്ചൊഴുകുന്ന ആ പഴയ നിളാനദി കാണാൻ ഞാൻ കൂടല്ലൂർക്ക് വീണ്ടും വരും. ഇനിയും നിളേ നീരച്ചു പൊന്തും ഇനിയും തടം തല്ലി പാഞ്ഞണയും ഇനിയും നിളേ നീരച്ചു പൊന്തും.
ഇനിയും തടം തല്ലി പഞ്ഞണയും, ഇനിയും നിളേ നീരച്ചു പൊന്തും, ഇനിയും തടം തല്ലി പഞ്ഞണയും.